ആട് ജീവിതവും ചൂട് ജീവിതം എല്ലാം കൂടെ ഒരുമിച്ച് വന്ന അവസ്ഥയാണ്. എവിടെ പോണേ ഏട്ടാ? ആ, നമ്മള് വീടിന്റെ തറക്കല്ലിടാൻ പോവാണ് നാളെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല മുന്തി ഇനം തറക്കല്ല് നോക്കി മേടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ പോയി തറക്കല്ല് വാങ്ങിയിട്ട് വരേ. ഓക്കെ. ഓക്കെ, നമ്മുടെ തറക്കല്ലിടാനുള്ള കല്ലുമായിട്ട് ദേ ബാഹുബലി കയറി വരുന്നു. ഹേ സാ രുദ്ര സഹ. അതെന്തോന്ന് ഒളിപ്പിച്ച് പിടിക്കണേ? അതെന്തോന്ന്? ഒന്നുമില്ല. ഓ ഗൈസ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കേക്കും മേടിച്ചോണ്ട് എന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ കേറി വരുന്നു. ഇവിടെ ഒരു കരിയിലാണെങ്കിൽ ഞാൻ അറിയും. അയ്യേ, ഇനിയിപ്പോ എന്തിരി? ഇത് നിനക്കുള്ളതെന്നല്ല, നിനക്കാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കെല്ലാം അതിനെന്തിനാണ് ഇന്നിപ്പോ ഇവിടെ കേക്ക് മേടിക്കേണ്ട ആവശ്യം? ഇതാണ് നമ്മുടെ കല്ല്. ഇതാണ് ഞാൻ പറഞ്ഞ കല്ല്. ഇതാണ് കല്ല്. നമ്മുടെ വീട്ടിലിടാൻ പോണ തറ കല്ല്. തറയിലിടാൻ പോണ കല്ല്. എന്നാ പിന്നെ ഇവിടെ 400 രൂപ ഒരു കല്ലിന്. എവിടുന്ന് അടിച്ചാ? കടയെന്ന് അറിയാ? അത് കടയെന്ന് പറഞ്ഞ എനിക്ക് അറിയോ? പറഞ്ഞാറിഞ്ഞൂടെ. എന്നാലും സ്ഥലം എവിടെ? കണിയവരും. അങ്ങനെ ഇതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത്, അതിനകത്ത് ഒരു മെഴുകുതിരി ഉണ്ട്, അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കലും. ബാക്കി ചോക്ലേറ്റ് ആണ്. ഹായ്, ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിട്ടാ? നാളെ മുറിക്കാനാ? അല്ല, കറി വെക്കാൻ. അടുക്കളയല്ല വെക്കണത്? അയ്യേ, അത് പിന്നെ അടുക്കളയല്ല. പക്ഷെ ഫ്രണ്ടി കൊണ്ടുപോയി. ഇതെന്തോ അടുപ്പൂട്ടും പോലെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീട് പണിയിലെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. വീട് പണി എന്തായി? ഒരു നില പൊങ്ങിയോ? ഫൗണ്ടേഷൻ തീർന്നോ? എന്നൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടുന്നവർക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാര്യം സാധനങ്ങൾ എവിടെ നിന്നൊക്കെ എടുത്തു എന്നും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോ വന്നപ്പോയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എന്തായി കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേര് എന്നെ പാലക്കാട് നിന്നൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു, നെടുമങ്ങാട് നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നു, മറ്റേ സ്റ്റീൽ ഡോസ് ആൻഡ് ഫ്രെയിംസിൻ്റെ അവർ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് പേര് കുറച്ച് സജഷൻസ് എല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇമെയിൽ വഴിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അവരോടെല്ലാം നന്ദിയുണ്ട്. അപ്പോൾ വീട് പണിയുടെ പുരോഗമന സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ. ദേ എന്താ, ഫൂട്ടിങ്ങിലുള്ള കുഴിയൊക്കെ തോണ്ടിക്കഴിഞ്ഞു. വാനം വെട്ടി കുഴിയും തോണ്ടി, നീ മണ്ണും മാന്തി പണിയും തുടങ്ങി. തോനും കഴിഞ്ഞല്ലേ. ആ പിന്നെ ഇന്നലെ വന്നേണ്ട ഈ ഒരു ലോഡ് എംസാൻഡ്. പിന്നെ മെറ്റൽ ഇതാ ഇപ്പുറത്ത് കിടക്കണം, ആ കാണിച്ചുതരാം. ഇതും ഇന്നലെ വന്ന് ഒരു ലോഡ് മെറ്റൽ. പിന്നെ സിമെന്റ് എല്ലാം ദേ ആ കണ്ണ് ഷെഡിൻ്റെ അകത്താണ് സേഫ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെ വന്നു? അല്ല, ഇന്നലെ ഇത്ര ഇത് മൂന്നും തന്നെ വന്നത്. ചേട്ട ഒറ്റയ്ക്ക് വന്ന് എല്ലാം ദേ ഷീറ്റൊക്കെ എടുത്ത് വെച്ചാൽ പുറത്ത് എല്ലാം എംസാൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ ചേട്ടനൊരു സംഭവം തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് കൃത്യം 9:30 ഈ വീടിൻ്റെ തറക്കലിടുന്ന ചടങ്ങ് നിർവഹിക്കാൻ പോവുകയാണ്. നിർവഹിക്കാൻ പോകുന്ന വ്യക്തി, മഹത് വ്യക്തി, ആ വിശിഷ്ട അതിഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. യെസ്, കൈയടി അടിക്കട കൈ. എൻ്റെ വീട്ടിൻ്റെ കല്ലിടാൻ വേണ്ടി വേറെ ആരും വരൂല, അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങിയിടാന്ന് വിചാരിച്ച് അച്ഛൻ വരെ പറഞ്ഞ് നീ തന്നെ അങ്ങെടുത്ത് ഇട്ടാൽ മതി, അതുപോലും ഞാൻ വരൂല. പക്ഷേ അച്ഛൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കല്ലിടാൻ പോവുകയാണ്. ഇത് കണ്ടിരിക്കണം, നമ്മുടെ ഇടാൻ പോണ കല്ല്. അച്ഛൻ, അമ്മ, മാളക്കുട്ടി, കുഴിക്കകത്ത് മേസിരി, കല്ലിടേൻ്റെ കുഴി, മസാല, സിമെൻറ്റ്. കല്ലിടാൻ പോണായിരുന്നറിയോ? ഞാൻ തന്നെയാണ് കല്ലിടാൻ പോകുന്നത്. പിടിച്ചോ പിടിച്ചോ പുട്ടോ. പൊട്ടെടുത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ചേട്ടനാണ് ഇത് കല്ലിടാൻ പോണത്. ഇത് എവിടെ വെക്കണം? ചേട്ടാ പ്രാർത്ഥിച്ചു. ഇലയുടെ വെക്കണം.
അതേപോലെ അതേപോലെ തന്നെ ഇല വെച്ചെടുത്തു. മനുതനുടവുക്കുള്ളേ അതെയും താണ്ടി പുരിതമാനത്. അങ്ങനെ നമ്മുടെ വീടിന്റെ ആദ്യത്തെ തറക്കല്ല് ഞാൻ ഇട്ടിരിക്കുകയാണ് ഗൈസ്. എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പണി പൂർത്തിയാവട്ടെ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും. ദക്ഷിണയും കൊടുത്ത് എന്താ ദക്ഷിണാഫ്രിക്ക അതിന്റെ അകത്ത് എന്താ നോക്കൂ ലഡു ലിലേഫ് ഇല്ല ലഡു മാത്രം പായസം എടുത്തു നിനക്ക് വേണ്ടേ കൊള്ളാലേ തറക്കല്ലിട്ട് ആസ്വദിക്കും ഞാനൊരു ലഡു. എനിക്കറിയാ ഷുഗർ ഉണ്ടോ ഇഷ്ടമല്ലെന്നാ നീ പരിസരത്ത് ഒറ്റ ആൾക്കാരില്ലേ ഇതെല്ലാം കൊടുത്തു തീർക്കായിരുന്നു അല്ലെങ്കിൽ സ്ഥിരം തേരാപ്പാര ഈ വഴി ആൾക്കാർ പോണേന്നു അടുത്ത ആക്ക് ലഡു എടു കല്ലിട്ട വകയിലെ ലഡു കിട്ടോ കല്ലിട്ട വകയിലെ ലഡു സോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അവർ സ്റ്റോൺ ലേയിങ് സെറമണി. അപ്പൊ നമുക്ക് എങ്ങനെ തെറച്ചാല പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല എന്നാലും നിന്നിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല ഇനി മേശരി നോക്കിയോളൂ പിന്നെ നിൽക്കാൻ നേരമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് 1.5 ഇഞ്ച് മെറ്റൽ എടുക്കണം പിന്നെയും സാധനങ്ങളുണ്ട് കമ്പി എടുക്കാൻ പോകണം അതിന് പൈസ കൊടുക്കണം പിന്നെ എന്തൊക്കെയുണ്ട് ലോണിന് ബാങ്കിൽ പോകണം. അപ്പോൾ സത്യം പറഞ്ഞാൽ നിൽക്കാൻ ഒട്ടും സമയമില്ല. ഇനി ഇതിൻ്റെ പുറകെ കുറേ ഓട്ടത്തിൻ്റെ പുറകിലാണ് ഞാൻ. അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നാണ് ഈ വീടിൻ്റെ ആദ്യത്തെ കോൺക്രീറ്റ് PCC ഇടാൻ പോവുകയാണ്. PCC എന്ന് പറയുമ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അതായത് കമ്പിയൊന്നും ഇല്ലാത്ത തറയിൽ വെറുതെ ഇടുന്ന കോൺക്രീറ്റ് ഇല്ലേ മണ്ണുമായിട്ട് കോൺടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോൺക്രീറ്റാണ് PCC കോൺക്രീറ്റ്. അതിനുവേണ്ടി ഇന്നലെ നമ്മൾ 1.5 ഇഞ്ച് മെറ്റൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 150 കുട്ട ഇറക്കിയതിൽ ഇപ്പോൾ വെറും 10, 30, 40 കുട്ടകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് 3-4 കോടിയിലുള്ള PCC ഇട്ട് കഴിഞ്ഞു. അവന്മാർ ഭയങ്കര ലാവിശായിട്ടിടയാണ് കേട്ടോ. ഓക്കെ സാധനങ്ങൾ തരട്ടെ. അപ്പോൾ ഇനി എന്തായാലും ഒന്നുകൂടെ ഇറക്കേണ്ടി വരുമ്പോഴും പിന്നെ കമ്പീര ഇടപാടിന് വേണ്ടി ഇന്ന് പോകണം. ഇന്നലെ ബാങ്കിലെ മാനേജർ വന്ന് സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ട്. പുള്ളി ഇത് എനിക്ക് വേണമെന്ന് വിലക്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ നോക്കിയിട്ടുണ്ട്. എത്ര വിലയ്ക്ക് ഉറപ്പിച്ച് പുള്ളി എല്ലാം കൂടെ അത് കണ്ടിട്ട് 10-18 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കറിയാം ഇതിപ്പോൾ നമ്മൾ അടച്ചില്ലെങ്കിൽ നാളെ ബാങ്കുകാരെ കയ്യിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വിലയാണ് ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ദൈവമേ. അപ്പോൾ നമുക്ക് PCC ചെയ്ത് നോക്കിയിട്ട് വരാം. ദാദാ PCC 1 ഇതുണ്ട് 2 അവിടെ മണ്ണൊക്കെ അടിച്ചിറങ്ങി കേട്ടെ ഇപ്പുറത്ത് ഉണ്ടോ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ PCC കോൺക്രീറ്റ് പ്രകൃതിയായി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ആദ്യത്തെ കോൺക്രീറ്റിനോടനുബന്ധിച്ച് PCC കോൺക്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവർക്കുള്ള ഫുഡ് നമ്മുടെ വകയാണ്. എല്ലാവർക്കും പൊറോട്ടയും കറിയും ഉണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് പോയാൽ മതി. ലെറ്റ്സ് എൻജോയ്. ഇത് ആടെ വേണ്ടിയ ആൾ എല്ലാവരും
പാടണോ. അപ്പോൾ അവരതൊക്കെ കഴിച്ച് സന്തോഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പോവാ, നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ നേരെ പോകുന്നു. സ്റ്റീലിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഡോറ് വിൻഡോസ് ഫ്രെയിംസ് കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അത് തന്നെ, ഡോറ് ഫ്രെയിമിങ് വിൻഡോസ് അതെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് സ്റ്റീൽ ഡോർസും കാര്യങ്ങളും നോക്കാൻ പോകണം. അപ്പം ഒരുപാട് പരിപാടി കാര്യങ്ങളുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ടാറ്റാ, ഗുഡ് ബൈ, സീ യു.